ലളിതമായ മായസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് ഒരു നൂറ്റാണ്ടുകാലം ഒദായിലും പരിസര പ്രദേശങ്ങളിലും മതധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകിയ മദ്രസത്തുൽ മുഗ്ലിസ്സിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒതായി എടപ്പറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സംഗമം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം പാർലമെന്റ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള നമ്മുടെ ഒതായി മദ്രസത്തിൽ മൊഹലൈസിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വരുന്ന ഡിസംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച നടക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ നമ്മുടെ പ്രിയങ്കരായ പി വി അൻവർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റു മതപര രംഗത്തും പൊതുരംഗത്തുമുള്ള സാംസ്കാരിക വേദിയിലുള്ള എല്ലാ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നു ഈ പരിപാടിയിലെ ഇവിടെ ഈ മദ്രസയിൽ പഠിച്ചിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു സമഗ്ര പരിപാടിയാണ് നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായ ഈ സ്ഥാപനത്തിൽ നിന്ന് നാടിന്റെ വിവിധ ഭാഗങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിനകം മദ്രസ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും ഷിർക്ക് കലരാതെ തൌഹീദ് ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാതലായ ലക്ഷ്യങ്ങളിലൊന്ന് സംഗമത്തിൽ കൂട്ടായ്മ പുറത്തിറക്കിയ സ്പെഷ്യൽ പതിപ്പ് അൽമിനി അസോസിയേഷൻ ട്രഷറർ ടി പി കുട്ടി പ്രകാശനം ചെയ്യും റാഷിദ് ഖാസിമി കണ്ണൂർ മനഃശാസ്ത്ര കൌൺസിലർ പി വി കദീജ ഇംതിയാസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും മദ്രസ സദർ മുതിരി സംഗമ ലക്ഷ്യങ്ങൾ വിശദീകരിക്കും പ്രായമായ അധ്യാപകരെ ആദരിക്കൽ മദ്രസാ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ തുടങ്ങിയവ അരങ്ങേറും രാഷ്ട്രീയ സാംസ്കാരിക മതരംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും രണ്ട് സെഷനുകളായി നടക്കുന്ന ഈ പരിപാടിയിൽ രാവിലെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പി വി അൻവർ എം എൽ എ ആണ് അതിനുശേഷം തുടർ പരിപാടികൾ നല്ല വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റാഷിദ് കാസിമി എന്ന പ്രഭാഷകനാണ് രാവിലത്തെ സെഷനിൽ അത് കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ പരിപാടി ഞങ്ങൾ ഇറക്കുന്ന ഒരു മദ്രസയുടെ ഒരു സപ്ലിമെൻറ്റ് പഴയ അധ്യാപകരെ ആദരിക്കൽ ഇങ്ങനെ നിരവധി പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന ഈ സംഗമം ഒരു വലിയ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ നാടിൻ്റെ പ്രത്യേകിച്ച് മൊതായി ചാത്തല്ലൂർ പ്രദേശത്തുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളും ഇതിൻ്റെ സന്ദേശം എത്തിക്കഴിഞ്ഞു ഇൻഷാല്ല വരുന്നാളുകളിൽ ഇത് വലിയ ഒരു വിജയമായി ഈ മദ്രസയുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ അവകളാണ് അതിൽ നമ്മൾ പഴയ അധ്യാപകരെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടിയുണ്ട് അങ്ങനെ എല്ലാ നിലക്കും ഒരു വളരെ വൈവിധ്യമായ പരിപാടികൾ കൂടിയ ഈ സംഗമം ഇൻഷാ അള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് കൂടി ഒരു വലിയ വിജയമാക്കി തീർക്കാൻ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഗത സംഘം രക്ഷാധികാരി പി വി അബ്ദുൾ ഗഫൂർ ചെയർമാൻ പി വി അഷ്റഫ് കൺവീനർ സി ടി ലത്തീഫ് സദർ മുദറിസ് നാലക്കത്ത് ഇസ്ഹാഖ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി കെ ഷിഹാബ് മാസ്റ്റർ പിടിഎ പ്രസിഡന്റ് അഷ്റഫ് പുളിക്കൽ പബ്ലിസിറ്റി കൺവീനർ ടി പി സാദിഖലി റഷീദ് പുളിച്ചോല തുടങ്ങിയവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു